എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ടായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ചാപ്റ്റർ വൺ ആൻ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് വാട്ട് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം സി എ എസ് സി എ എസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ടോ സാമ്പത്തിക ഇടപാടുകളെ പ്രോസസ്സ് ചെയ്തിട്ട് അവയിൽ നിന്നൊരു റിപ്പോർട്ടുകളും റെക്കോർഡുകളുമായി മാറ്റുന്ന ആ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ട്രയൽ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ സെക്കൻഡ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സി എ എസ് സി എ എസിൻ്റെ ഫീച്ചേഴ്സ് സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ആക്രസി ആൻഡ് സ്പീഡ് സ്കാലബിലിറ്റി ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോള് റിലയബിലിറ്റി മാർക്ക് അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക തേർഡ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദി കമ്പോണൻസ് ഓഫ് സി എ എസ് സി എ എസിന്റെ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത് പ്രൊസീജിയറ് ഡാറ്റ പീപ്പിൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലും ചോദിക്കാം ഫൈവ് പില്ലേഴ്സ് ഓഫ് സി എ എസ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വഡ് യു മീൻ ബൈ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഗ്രൂപ്പിംഗ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള ലെഡ്ജർ അക്കൗണ്ടുകളെ അനുയോജ്യമായ തലക്കെട്ടുകളാക്കി ക്രമീകരിക്കുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ സമവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് അക്കൗണ്ടുകളുടെ ഗ്രൂപ്പായി തരംതിരിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റിൻ ഗിവ് എ ഷോർട്ട് നോട്ട് ഇൻ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് ഒരു ലഘുവിവരണം എഴുതാനാണ് പറയുന്നത് അക്കൗണ്ടുകളെ തിരിച്ചറിയാൻ വേണ്ടി അക്കങ്ങളോ അക്ഷരങ്ങളോ അക്കങ്ങളും അക്ഷരങ്ങളും ചേർത്തോ കോഡുകൾ നൽകുന്നതിനെയാണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് കോഡുകളാണുള്ളത് സീക്വൻഷ്യൽ കോഡ് ബ്ലോക്ക് കോഡ് ന്യൂമോണിക് കോഡ് സീക്വൻഷ്യൽ കോഡ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ അക്കങ്ങളോ അക്ഷരങ്ങളോ രണ്ടും ചേർത്തോ തയ്യാറാക്കുന്ന കോഡുകളാണ് സീക്വൻഷ്യൽ കോഡ് ചെക്കിലും ബില്ലിലും ഒക്കെ ആയിരിക്കും ഇത്തരം കോഡുകൾ ഉപയോഗിക്കുന്നത് എക്സാമ്പിളും പഠിച്ചു വെക്കണം വൺ വേർഡിനൊക്കെ ചോദിക്കാറുള്ളതാണ് നെക്സ്റ്റ് ബ്ലോക്ക് കോഡ് ബ്ലോക്ക് കോഡ് എന്ന് പറഞ്ഞാൽ റേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് റേഞ്ചായിട്ടായിരിക്കും ഇതിൽ കോഡുകൾ നൽകുന്നത് എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എക്സാമ്പിളും പഠിച്ചു വെക്കേണ്ടതാണ് പിന്നെ വരുന്നത് ന്യുമോണി കോഡ്സാണ് ഇതിൽ ചുരുക്കെഴുത്ത് രൂപങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് അതായത് പി ജെ പർച്ചേസ് ജേണൽ സി ബി ക്യാഷ് ബുക്ക് അങ്ങനെ ഷോർട്ടാക്കിയിട്ട് നൽകുന്ന കോഡുകളാണ് ന്യുമോണി കോഡ്സ് ഈ മൂന്ന് കോഡുകളും എക്സാമ്പിൾ അടക്കം പഠിച്ചു വെക്കുക നെക്സ്റ്റ് പഠിക്കേണ്ടത് എക്സ്പ്ലെയിൻ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് ഡെ അക്കൗണ്ടിങ് സിസ്റ്റം സി എ എസിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അതും പഠിച്ചു വെക്കേണ്ടതാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് സി എ എസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് എക്സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പാസ്വേഡ് സെക്യൂരിറ്റി ഡാറ്റ ഓഡിറ്റ് ഡാറ്റ ഹോൾട്ട് ഇത്രയും പഠിച്ചു വെക്കുക നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ അതും പഠിക്കുക പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കുറച്ച് വൺവേഡുകളും തരുന്നുണ്ട് അതും നന്നായിട്ട് നോക്കി വയ്ക്കുക വൺ വേഡിന് മാർക്ക് പോകാൻ സാധ്യത ഉള്ളതാണ് ഇപ്പം നന്നായി ചെയ്തു നോക്കുക ചാപ്റ്റർ ടു സ്പ്രെഡ് ഷീറ്റ് ഇതിൽ ഫസ്റ്റ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സ്പ്രെഡ് ഷീറ്റ് ഗിവ് എക്സാമ്പിൾസ് പിന്നെ വരുന്നത് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ലിബറൽ ഓഫീസ് കാൽക്ക് കാൽക്കിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമത്തെ വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് ലിബറൽ ഓഫീസ് കാൽക്ക് അതും നന്നായി പഠിക്കുക അതിൽ നിന്നൊക്കെ സെല്ലും റേഞ്ചൊക്കെ ചോദിക്കാറുള്ളതാണ് നാലാമത്തെ വിചാർ ദ വേരിയസ് സ്പ്രെഡ് ഷീറ്റ് ഓപ്പറേഷൻസ് വേരിയ സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്ട് യു മീൻ ബൈ വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ് വർക്ക് ബുക്കും വർക്ക് ഷീറ്റും ചോദിക്കാറുള്ളതാണ് വാട്ട് യു മീൻ ബൈ സെൽ റെഫറൻസ് അതിൽ തന്നെ ഒരു മൂന്ന് സെൽ റെഫറൻസ് ഉണ്ട് റിലേറ്റീവ് ആബ്സൊലൂട്ട് മിക്സഡ് സെൽ റെഫറൻസ് ഇതും നന്നായി പഠിച്ചു വെക്കുക പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ദി വേരിയസ് ഫങ്ഷൻസ് ഇൻ സ്പ്രെഡ് ഷീറ്റ് ഓ റൈറ്റ് ഏ ഷോർട്ട് നോട്ട് ഓൺ ദി വേരിയസ് കാൽക്ക് ഫങ്ഷൻസ് അതായത് ഒരു അഞ്ചാറ് ഫങ്ഷൻസ് ഉണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ ലോജിക്കൽ ഫംഗ്ഷൻ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻ ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫങ്ഷൻസ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഫംഗ്ഷൻസ് ഇതിലേതെങ്കിലുമൊക്കെ മൂന്നെണ്ണൊക്കെ അഞ്ച് മാർക്കിന് ചോദിക്കാവുന്നതാണ് ചോദിക്കാറുള്ളതും ആണ് അപ്പോൾ അത് നന്നായി പഠിച്ചു വയ്ക്കുക മുൻഭാഗത്തിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നോക്കിയിട്ട് പഠിച്ചു വയ്ക്കുക ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന വൺ വൺവേഡുകളും ഇവിടെ ചേർക്കുന്നു അതും നോക്കുക വൺ വേഡിനൊക്കെ മാർക്ക് പോകാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ചാപ്റ്റർ ത്രീ യൂസ് ഓഫ് സ്പ്രെഡ് ഷീറ്റ് ഇൻ ബിസിനസ് അപ്ലിക്കേഷൻസ് ഈ ചാപ്റ്ററിൽ നിന്നും വാട്ട് യു മീൻ ബൈ പേറോൾ അക്കൗണ്ടിങ് അതുപോലെ തന്നെ വാട്ട് ഈസ് ഗ്രോസ് പേ വാട്ട് ഈസ് നെറ്റ് പേ വാട്ട് ആർ ദി കോമ്പോണൻറ്റ്സ് ഓഫ് പേറോൾ നെക്സ്റ്റ് ലിസ്റ്റ് ദി ഡിഡക്ഷൻസ് ഇൻക്ലൂഡഡ് ഇൻ പേറോൾ പ്രിപ്പറേഷൻ വാട്ട് ഈസ് അസറ്റ് അക്കൗണ്ടിങ് എസ് എൽ എനും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും അതൊക്കെ എക്സാമിനെപ്പോഴും ചോദിക്കാറുള്ളതാണ് നന്നായി പഠിച്ചുവെക്കുക പിന്നെ കുറച്ച് വൺ വേഡുകൾ ഇവിടെ നൽകുന്നു അതും നന്നായി പഠിക്കുക നെക്സ്റ്റ് ചാപ്റ്റർ ഫോർ ഗ്രാഫ്സ് ആൻഡ് ചാർട്സ് ഫോർ ബിസിനസ് ഡാറ്റ ഈ ചാപ്റ്ററിൽ നിന്നും ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് യു മീൻ ബൈ ഗ്രാഫ്സ് ആൻഡ് ചാർട്സ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഈ എക്സാമിന് നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരു ആണ് പിന്നെ വരുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി ത്രീ ചാർട്ട് ഏതെങ്കിലും ഒരു മൂന്ന് ചാർട്ട് അല്ലെങ്കിൽ നാല് ചാർട്ട് ചോദിക്കാറുള്ളതാണ് പിന്നെ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ചാർട്ട്സ് ഓർ ഗ്രാഫ്സ് ഗ്രാഫും ചാർട്ടും നിർമ്മിക്കുന്നതിനുള്ള സ്റ്റെപ്സ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സ്റ്റെപ്സുകൾ വിവരിക്കാൻ എക്സ്പ്ലെയിൻ ദി വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ചാർട്ട്സ് ഓർ ഗ്രാഫ്സ് അതിൽ വരുന്ന വേരിയസ് എലമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പിന്നെ കുറച്ച് വൺവേഡുകളും ഇങ്ങനെ നാല് ചാപ്റ്റേഴ്സ് ആണ് പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ടായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗിൽ നിന്നും പഠിക്കേണ്ടത് ഇരുപത് മാർക്കാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ലഭിക്കുന്നത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളവർക്ക് കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്